ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും എന്തു പറയുന്നു? സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. സൺഡേക്ക് അടിച്ചു പൊളിച്ചിട്ടുണ്ടാവും. നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന തോർത്തുമുണ്ട്, ടവല്, ഇത്തരം സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതൊന്ന് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് ഒരു മെനക്കെട്ട പരിപാടി തന്നെയാണ്. പ്രത്യേകിച്ച് എന്താ വെച്ചാൽ, ഇപ്പം എണ്ണയൊക്കെ യൂസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ആ എണ്ണ മെഴുക്കും കൈയൊക്കെ തുടയ്ക്കുന്ന സമയത്തുള്ള അഴുക്കും അതൊക്കെ ഉണ്ടാവും ഈ തോർത്തുമുണ്ടിൽ ടവലിലൊക്കെ അല്ലേ. അപ്പോൾ നമുക്കത് നന്നായിട്ട് വൃത്തിയായിട്ട് വാഷ് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ ഒരു എളുപ്പ വഴിയുണ്ട്. അതെങ്ങനെയാണെന്നുള്ളതാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഒരു വീക്കിലി വൺസ്, അതായത് സൺഡേയോ അല്ലെങ്കിൽ എപ്പോഴാണോ നമുക്ക് പറ്റുന്നത്, അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു സംഭവമാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇത് നോർമലി കുക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു പാത്രമല്ല, ഇതുപോലെ വെള്ളം ചൂടാക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ്. അതുപോലുള്ളൊരു പാത്രം നിങ്ങൾ എടുക്കുക, വെള്ളം നിറയ്ക്കുക, നന്നായിട്ട് അത് വെള്ളത്തിന് തിളപ്പിക്കുക. തിളപ്പിക്കുന്ന കൂട്ടത്തിൽ വീട്ടിൽ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഡിറ്റർജൻറ്റ് പൗഡർ ഈ വെള്ളത്തിൽ ഇട്ട് കൊടുക്കുക. വെള്ളം നന്നായിട്ട് ഈ ഡിറ്റർജൻറ്റ് പൗഡർ ഇട്ടതിന് ശേഷം തിളക്കട്ടെ. തിളച്ച് വരുന്ന സമയത്ത് നമ്മുടെ ഈ എടുത്തു വച്ചിരിക്കുന്ന തുണികളെല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് മുക്കി കൊടുക്കുക. ഒരു വടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. വെള്ളം തട്ടിപ്പോകരുത്. അതേപോലെ വെള്ളം കയ്യിൽ നിന്നും ആവാണ്ട് ശ്രദ്ധിക്കണം. നന്നായി തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളമാണ്. നന്നായിട്ട് ശ്രദ്ധിച്ചിട്ടന്നെ തുണികളെ അതിലേക്ക് നന്നായി മുക്കി കൊടുക്കുക. ഈ തുണി നന്നായിട്ട് കിടന്നിട്ട് ഒന്നുകൂടി തിളക്കട്ടെ. തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വെള്ളമൊക്കെ ആ ഒരു കിളറൊക്കെ മാറി വരുന്ന കാണാം. കാരണം ഇതിലെന്തായാലും നന്നായിട്ട് ഓയിലും ചളിയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ നന്നായിട്ട് അതൊക്കെ ഈ വെള്ളത്തിൽ വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. കുറച്ച് നേരം നന്നായി തിളച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇത് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്ത് തണുക്കുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് നോർമലി നമ്മുടെ കല്ലിൽ വല്ലാണ്ട് നമുക്ക് തല്ലി ഇതൊക്കെയൊന്നും വേണ്ട, നോർമലി ഒന്ന് വാഷ് ചെയ്തെടുക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ മെഷീനിൽ ഇടാം. മെഷീനിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ വേറെ തുണിയുടെ കൂടെ ഇടാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ചെറിയൊരു സ്മെല്ലുണ്ടാവും. അതുകൊണ്ട് വേറെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ വാഷ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ വളരെ നല്ലതായി. ഇങ്ങനെ വാഷ് ചെയ്തെടുത്ത തുണീനെ മസ്റ്റായിട്ടും നല്ല വെയിലുള്ള സമയത്ത് ഉണക്കിയെടുക്കാൻ ശ്രദ്ധിക്കണം. ഈ പറഞ്ഞ പോലെ തന്നെ ആ ഒരു സ്മെല്ലൊക്കെ മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ നിങ്ങൾക്ക് പറ്റുന്ന സമയത്ത് വീക്കിലി വൺസോ അല്ലെങ്കിൽ എപ്പോഴാണ് നിങ്ങൾക്ക് ഫ്രീ ടൈം കിട്ടുന്നത് ആ സമയത്ത് വീട്ടിലുണ്ടാവുന്ന ഇതുപോലുള്ള വൈറ്റ് കളർ ടവലുകളെല്ലാം കൂടി ഒന്ന് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ ഒരു ഫ്രഷ്നെസ്സും ഒക്കെ നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്നെ അറിയിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ടിപ്സ് എനിക്ക് ഷെയർ ചെയ്ത് തരാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കണം. പിന്നെ ഞാൻ എപ്പോഴും പറയണ പോലെ തന്നെ, നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെയും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ടേക്ക് കെയർ. ബൈ.